വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് തമ്മിൽ കണ്ടിരിക്കുന്ന മനസ്സിലായി കാണും. മലയാളം ഇൻഡസ്ട്രിയുടെ പ്രൈഡായിരുന്ന ഡയറക്ടർ സിദ്ദീഖ് മരിച്ചിരിക്കുകയാണ്. ഇന്നലെ ആണ് മരിച്ചത്. നിരവധി അനേകം സിനിമകൾ, അതായത് ഹിറ്റ് ചിത്രങ്ങളാണ് മൂപ്പരുന്നർ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാളത്തിലും തമിഴിലും ബോളിവുഡിലും വരെ മൂപ്പരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി മുഴുവനും സിദ്ദീഖിൻ്റെ മരണത്തിൽ ദുഃഖിക്കുകയാണ്. എല്ലാ സെലിബ്രിറ്റീസും മിക്കവാറും എല്ലാവരും തൻ്റെ തങ്ങളുടെ ദുഃഖം അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകളും ഡയറക്ടർ സിദ്ദീഖിൻ്റെ മരണത്തിൽ ദുഃഖം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ദുഃഖം പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ലെച്ചു ഫോട്ടോ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സിദ്ദീഖ് സാറിൻ്റെ എല്ലാ സിനിമയുടെയും പോസ്റ്റർ വെച്ചിട്ട് താഴെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ ഒരു ഇമോജിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബിജു സോപാനും നമ്മുടെ ബാലു ചേട്ടനും സിദ്ദീഖ് സാറിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് താഴെ ആദരഞ്ജലികളിൽ നിന്ന് ദുഃഖത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. പിന്നെ ശിവാനി പങ്കുവച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഷോ, ഒരു സ്റ്റേജ് ഷോൻ്റെ ഇടയ്ക്ക് വെച്ച് എടുത്തൊരു ഫോട്ടോ ആണ്. സിദ്ദീഖ് സാറും ശിവാനിയും പാടെയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് എന്നിട്ട് താഴെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹോമേജ് ടു പ്രിൻസ് ഓഫ് ഹിറ്റ്സ്. എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മളുടെ കേശുവും ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ട് താഴെ ആദരഞ്ജ് ഇക്ക എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി, സിനിമയും സീരിയലും എല്ലാ ഇൻഡസ്ട്രിയും മൊത്തം ഒരു ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സിദ്ദീഖ് സാർ എന്ന ഡയറക്ടറുടെ മൂവീസ് എത്രത്തോളം മലയാളത്തിൽ ഓളം സൃഷ്ടിച്ചതാണെന്ന്. കോമഡി സിനിമകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ മൂപ്പരെ വിശേഷിപ്പിക്കാം. അതേപോലെ രാജേഷ് ഹെബ്ബാർ, നമ്മുടെ റാംകുമാറായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന രാജേഷ് ഹെബ്ബാറും തൻ്റെ ദുഃഖം പങ്കുവച്ചിട്ടുണ്ട്. രാജേഷ് ഹെബ്ബാറും ഒരു ഷോയിൽ എടുത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് താങ്ക് യു ഫോർ ഓൾ ദ മെമ്മറീസ് സാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ വ്യക്തമാണ് ഉപ്പുമുളകും ടീം വരെ എല്ലാവരും മൂപ്പരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ പോവുകയാണെന്ന്. ഏതായാലും മലയാള ഇൻഡസ്ട്രിക്ക് ഒരു ഷോക്ക് തന്നെയായിരുന്നു ഇന്നലത്തെ ഈ വാർത്ത. നിങ്ങൾക്ക് സിദ്ദീഖ് സാർ എന്നൊരു ഡയറക്ടറെ ഇഷ്ടമായിരുന്നു ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.